എല്ലാവർക്കും നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ബൈബിൾ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട മലയാള നോവലുകളാണ് പരിചയപ്പെടുത്തുന്നത്. മലയാള നോവലുകൾ മാത്രം, കഥയോ ലേഖനങ്ങളോ ഒന്നുമല്ല പരിചയപ്പെടുത്തുന്നത്, മലയാളത്തിൽ ഇറങ്ങിയ നോവലുകൾ. അങ്ങനെ പറയുമ്പോൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട നോവലുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഈ നോവലുകൾ തീർച്ചയായിട്ടും മികച്ചൊരു വായനാ സുഖം, പുതിയൊരു വായനാ അനുഭവം നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബൈബിൾ അടിസ്ഥാനമാക്കി പലപ്പോഴും വിവാദങ്ങളായ നോവലുകളാണ് ഉണ്ടായിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ആവിഷ്കരിക്കുക വഴി വിവാദങ്ങൾ ഉണ്ടാക്കിയ പുസ്തകങ്ങൾ, അല്ലാത്ത പുസ്തകങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ അത് ലഭിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, വീഡിയോസ് എവിടുന്ന്, ഈ വീഡിയോസ് കണ്ടിട്ട് പുസ്തകങ്ങൾ എവിടുന്ന് വാങ്ങിക്കുമെന്നുള്ളത്. എന്റെ എല്ലാ പുസ്തക പരിചയത്തിലും പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാറുണ്ട്, കിട്ടാവുന്ന പുസ്തകമാണെങ്കിൽ. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന ഈ ബൈബിൾ പുസ്തകങ്ങൾ, ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള നോവലുകൾ എല്ലാം തന്നെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല. ലഭ്യമായ പുസ്തകങ്ങളെ കുറിച്ചുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിനു മുൻപ് ഞാൻ മഹാഭാരതം അടിസ്ഥാനമാക്കിയുള്ള നോവലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കാണണം. അത് കാണണം. ഞാൻ മുകളിലെ ലിങ്ക് കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇനി ബൈബിൾ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട നോവലുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആദ്യം പരിചയപ്പെടുത്തുന്ന നോവൽ മലയാളത്തിൽ ആദ്യമായി ബൈബിൾ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട നോവൽ തന്നെയാണ്, സ്വർഗദൂതൻ. പോഞ്ഞിക്കര റാഫി എഴുതിയ നോവലാണിത്. പുതിയ തലമുറയിലെ എഴുത്തുകാർക്ക് അത്ര കണ്ട് പരിചിതനായ ഒരു വ്യക്തിയല്ല പോഞ്ഞിക്കര റാഫി. പക്ഷെ ഒരുപാട് നോവലുകളും കഥകളും ഒക്കെ എഴുതി മലയാള സാഹിത്യത്തിൽ തിളങ്ങി നിന്ന വ്യക്തിത്വമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ആദ്യമായി ബോധധാര സംസ്കാരം പകർത്തിയ എഴുത്തുകാരനാണ് പോഞ്ചിക്കര റാഫി. ഈ സ്വർഗദൂതൻ എന്ന് പറയുന്ന നോവൽ ആ ഒരു പ്രത്യേകത കൊണ്ടും തിളങ്ങി നിൽക്കുന്ന നോവലാണ്. 1958 നോവൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ കോപ്പികളൊന്നും ഓൺലൈനിലോ അല്ലെങ്കിൽ പുസ്തക രൂപത്തിലോ വാങ്ങിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അറിവ്. പഴയ ലൈബ്രറികളിലോ മറ്റോ കിട്ടും. വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. സൈമൺ എന്ന യുവാവിന്റെ കാഴ്ചപ്പാടിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 1958 ഈ നോവൽ പുറത്തിറങ്ങിയിട്ടുള്ളതെങ്കിലും 1952 എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കായൽ യാത്ര, വേമ്പനാട്ട് കായലിലെ ഒരു യാത്രയിൽ ആ നോവൽ എഴുതിയ മാനുസ്ക്രിപ്റ്റ് താഴെ വീണ്ടു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ വീണ്ടും പുതുക്കിയാണ് ഇദ്ദേഹം ഈ നോവൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സൈമണിന്റെ ഓർമ്മകൾ എന്നായിരുന്നു ആദ്യം ഇട്ട പേര്. പിന്നീടത് വധിക്കപ്പെട്ട സ്വർഗദൂതൻ എന്നാക്കി. പക്ഷെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സ്വർഗദൂതൻ എന്നാക്കി പബ്ലിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവൽ തന്നെയാണ് പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതൻ. വൈക്കം ചന്ദ്രശേഖരൻ നായർ എഴുതിയ കയ്യീന്റെ വംശം ബൈബിൾ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട മികച്ചൊരു മലയാള നോവലാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായരെ നമുക്ക് നന്നായിട്ട് അറിയാം. മികച്ച എഴുത്തുകാരൻ, പ്രഭാഷകൻ, മാധ്യമപ്രവർത്തകൻ, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, ചലച്ചിത്ര അക്കാദമി അവാർഡ് ജേതാവ്. അദ്ദേഹത്തിന്റെ മികച്ചൊരു രചന, ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ആദിമ മാതാപിതാക്കളായ ആദാമിന്റെയും ഹവായിയുടെയും മകൻ കയ്യീന്റെ വംശാവലിയുടെ ചരിത്രമാണിത്. വളരെ ദീർഘമായി എഴുതപ്പെട്ട, വളരെ ആഴത്തിലുള്ള ഒരു വംശ ചരിത്രം. തീർച്ചയായും വായിക്കേണ്ട നോവലാണ് കയ്യീന്റെ വംശം, വൈക്കം ചന്ദ്രശേഖരൻ നായർ. മാതൃഭൂമി ബുക്സ് ആണ് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ കയ്യീന്റെ വംശം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വിവാദ നോവലാണ്, ജോസഫ് എന്ന തച്ചൻ, നെറ്റിയാടൻ എന്ന പുരോഹിതൻ എഴുതിയ നോവൽ. യേശുക്രിസ്തു യൂദാ പടയാളിയുടെ മകനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു നോവൽ. വളരെ വിവാദം സൃഷ്ടിക്കപ്പെട്ട നോവൽ പിന്നീട് നെറ്റിയാടൻ അച്ഛനത് പിൻവലിക്കുകയും ഇപ്പോഴത് വിപണിയിൽ ലഭ്യമല്ല എന്നാണ് അറിവ്. യേശുക്രിസ്തുവിന്റെ ജീവിതം സാധാരണ നമ്മളൊക്കെ അറിയുന്നത് 30 വയസ്സിന് ശേഷമുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ ഈ നോവലിൽ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്. ഏറെ വിവാദമുള്ള നോവൽ ഋഷി ബുക്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. ഇപ്പോൾ ലൈബ്രറികളിലൊക്കെ മാത്രം ലഭ്യമാവുന്ന ഈ നോവൽ വിപണിയിൽ ലഭ്യമല്ല. നോബേൽ സമ്മാന ജേതാവായ ഷൂസേ സരമാഗോവിന്റെ കായേൻ എന്ന നോവലാണ് അടുത്തതായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. പോർച്ചുഗീസ് എഴുത്തുകാരനായ ഷൂസേ സരമാഗോവിന്റെ ഏറെ വിവാദമുയർത്തിയ നോവലാണിത്. ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെ ഹവയുടെ മകനായ കായേനും അവന്റെ ജീവിതവുമാണ് ഈ നോവലിലെ പ്രധാന പ്രമേയം. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ മാതാപിതാക്കൾ ആദം കർഷകനായി മാറുന്നു. മക്കളായ കായേനും ആബേലും. കായേൻ ആബേലിനെ കൊല്ലുന്നു. നാടുവിട്ട് ഓടുന്ന കായേൻ. ഈ നോവലിലുടനീളം ദൈവത്തെ ശപിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ദൈവനിന്ദ ആരോപിക്കപ്പെട്ട ഈ നോവൽ ഏറെ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഷൂസേ സരമാഹുവിന്റെ കായൻ. കായൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് ഐമനൻ ജോൺ ആണ്. ഡി സി ബുക്സ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു മലയാള നോവലാണ്, ഒറ്റുകാരന്റെ സുവിശേഷം, പറവൂർ ബാബു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യുദാസിന്റെ കാഴ്ചപ്പാടിൽ എഴുതപ്പെട്ട ആദ്യത്തെ മലയാള പുസ്തകം. ഏറെ ശ്രദ്ധയെ ആകർഷിച്ച പുസ്തകമാണിത്. പറവൂർ ബാബുവിന് ഒരുപാട് അവാർഡുകൾ നേടിക്കൊടുത്ത പുസ്തകം. കേരള സാംസ്കാരിക വകുപ്പിന്റെയും സഹോദരൻ അയ്യപ്പൻ സ്മാരക സമിതിയുടെയും അവാർഡ് നേടിയ പുസ്തകമാണ് ഒറ്റുകാരന്റെ സുവിശേഷം. പ്രിന്റ് ഹൌസ് പബ്ലിക്കേഷൻസ് ആണ് ഒറ്റുകാരന്റെ സുവിശേഷം പുറത്തിറക്കിയിട്ടുള്ളത്. പി മോഹനന്റെ മനോഹരമായ ഒരു നോവൽ, അമ്മകന്യ. യേശുക്രിസ്തുവിന്റെ അമ്മയുടെ കാഴ്ചപ്പാടിലാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു നോവലാണിത്. ശക്തമായൊരു സ്ത്രീപക്ഷ രചന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്ത്രീപക്ഷത്ത് നിന്ന് നോക്കിക്കാണുന്ന ഒരു നോവലാണിത്. ബൈബിളിനെ അതിന്റെ ചരിത്രസിദ്ധിയോടെ മനസ്സിലാക്കാവുന്ന പുസ്തകം എന്നാണ് അവതാരികയിൽ എം പി അപ്പൻ പറഞ്ഞിരിക്കുന്നത്. ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ നോവൽ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. മാർട്ടിൻ ഈരശ്ശേരിൽ എഴുതിയ മറ്റൊരു നോവൽ വംശം, ഇസ്രയേൽ വംശത്തിന്റെ കഥ പറയുന്ന ഒരു നോവലാണിത്. വളരെ മനോഹരമായി വളരെ മികച്ച ആഖ്യാന ശൈലിയോടെ എഴുതപ്പെട്ട നോവലാണ് മാർട്ടിൻ ഈരശ്ശേരിയുടെ വംശം. ഡി സി ബുക്സ് ആയിരുന്നു ആദ്യം അത് പുറത്തിറക്കിയിട്ടുള്ളത്. മാർട്ടിൻ ഈരശ്ശേരിയുടെ വംശം എന്ന ഈ നോവലിന് അവതാരിക എഴുതിയിട്ടുള്ളത് സക്കറിയയാണ്. ഒരു മഹത്തായ നോവൽ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഗ്രീക്ക് എഴുത്തുകാരനായ നിക്കോസ് കസാന്തിസാക്കിസിന്റെ ഏറെ വിവാദമുയർത്തിയ നോവൽ, ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം. കസാന്തിസാക്കിസിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണിത്. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിനെ ആവിഷ്കരിക്കുക വഴി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച നോവലാണ് ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം. കസാന്തിസാക്കിസ് ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തിനപ്പുറത്ത് ക്രിസ്തുവിന്റെ ഒരു മാനുഷിക ഭാവത്തെ പുറത്തു കാണിക്കുന്ന നോവലാണിത്. മലയാളത്തിലേക്ക് ഇത് ഡി സി ബുക്സ് ആണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിന്റെ പുസ്തകമാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം, ഗുംറാൻ ചാവുകടൽ ചുരുകളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണിത്. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ വിവാദങ്ങൾ ഉയർത്തിയ പുസ്തകമാണ് പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം. ക്രിസ്തീയ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും തള്ളിപ്പറഞ്ഞ ഈ പുസ്തകം ഏറെ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഡി സി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബെന്യാമിന്റെ മറ്റൊരു പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, അഭിഷകീൻ. ബൈബിളിലെ ഉത്തമ ഗീതങ്ങൾ, ശലമോന്റെയും അഭിഷകീന്റെയും കഥ. വളരെ ചെറിയൊരു പുസ്തകമാണിത്. അഭിഷകീൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ, സ്ത്രീ കഥാപാത്രത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട പുസ്തകം. വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറാ ജോസഫ് എഴുതിയ പുസ്തകം എസ്തേർ, പഴയ നിയമത്തിലെ നായിക എസ്തേറിന്റെ ജീവിത അനുഭവങ്ങളാണ്, അവരുടെ ജീവിതത്തിന്റെ പുനർവായനയാണ് സാറാ ജോസഫ് എസ്തേർ എന്ന ഈ ചെറിയ നോവലിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറെ മനോഹരമായി എഴുതപ്പെട്ട പുസ്തകം, മാതൃഭൂമി ഓൺലൈനിൽ ഗണ്ടസ പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ്. അപ്പോൾ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിച്ച പുസ്തകമാണ് എസ്തേർ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട, മലയാളത്തിൽ എഴുതപ്പെട്ട നോവലുകൾ, മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട നോവലുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വായനാസുഖം ഏറെ നൽകുന്ന പുസ്തകങ്ങളാണിവ. എല്ലാ പുസ്തക പ്രേമികളും ബൈബിൾ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ഈ പുസ്തകങ്ങൾ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കൂടുതൽ കൂടുതൽ വായനാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ പുസ്തക വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വിലമതിക്കുന്നു. എല്ലാവർക്കും മികച്ച വായനാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.